നമസ്കാരം എല്ലാവർക്കും മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ മറ്റൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം. നമ്മൾ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിൽ നമ്മൾ മെയിൻ ആയിട്ടും പറഞ്ഞുകൊണ്ടിരുന്നത് ലോറൻസ് ഫോഴ്സ് ഇക്വേഷനെ കുറിച്ചിട്ടായിരുന്നു നമ്മുടെ ഒരു ഡിസ്കഷൻ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് കയറിയാൽ ആ മാഗ്നറ്റിക് ഫീൽഡിനുള്ളിൽ വരുമ്പം ചാർജ്ഡ് പാർട്ടിക്കിളിൽ വരുന്ന ഫോഴ്സ്, അതായത് മാഗ്നറ്റിക് ഫീൽഡ് കാരണം ചാർജ്ഡ് പാർട്ടിക്കിളിൽ വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ഈസ് ഈക്വൽ ടു ക്യു ഇൻറ്റു വി ക്രോസ് ബി. ഇതായിരുന്നു ലോറൻസ് ഫോഴ്സ് ഇക്വേഷൻ പറഞ്ഞത്. നമുക്കറിയാം ഒരു ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുവാണെങ്കിൽ അത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലായി. ആ കമ്പൈൻഡ് ഇലക്ട്രിക് ഫീൽഡിലോട്ടും മാഗ്നറ്റിക് ഫീൽഡിലോട്ടും മറ്റൊരു ചാർജ്ഡ് പാർട്ടിക്കിൾ കയറി വരുവാണെങ്കിൽ അതിൽ ആരൊക്കെ കാരണം ഫോഴ്സ് ഉണ്ടാവാം? ഇലക്ട്രിക് ഫീൽഡ് കാരണം ഫോഴ്സ് ഉണ്ടാവാം, മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഫോഴ്സ് ഉണ്ടാവാം. ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സ് നമ്മൾ മുമ്പ് തന്നെ കൂളം ഫോഴ്സ് ഇക്വേഷൻ പഠിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യു ഇ ആണ്. ഇനി ഇപ്പം ഇപ്പോഴത്തെ കേസിൽ നമ്മുടെ ഈ പുതിയ ചാപ്റ്ററിൻ്റെ കേസിൽ മാഗ്നറ്റിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ക്യു ഇൻറ്റു വി ക്രോസ് ബി ആണ്. ഇതിനെയാണ് നമ്മൾ ലോറൻസ് ഫോഴ്സ് ഇക്വേഷൻ എന്ന് പഠിച്ചത്. അതിനുശേഷം നമുക്ക് മനസ്സിലായി ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ചാർജ്ഡ് പാർട്ടിക്കിൾ എൻറ്റർ ചെയ്യുമ്പം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലാണ് എൻറ്റർ ചെയ്യുന്നതെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ചാർജ്ഡ് പാർട്ടിക്കിളിൽ പ്രത്യേകിച്ച് ഫോഴ്സ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. കാരണം എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി എന്ന് പറയുന്നത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? ക്യു വി ബി സൈൻ തീറ്റ എന്ന് എക്സ്പാൻഡ് ചെയ്യാം. തീറ്റയുടെ വാല്യൂ സീറോ ആണെങ്കിൽ സൈൻ സീറോ സീറോ ആയിപ്പോവും. ദാറ്റ് മീൻസ് അവിടെ ഫോഴ്സ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ നമ്മളതൊക്കെ വളരെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തതായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡിലേക്ക് അതേ ഡയറക്ഷനിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ എൻറ്റർ ചെയ്യുവാണെങ്കിൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സ് ഒന്നും ഈ ചാർജിൽ അനുഭവപ്പെടത്തില്ല. ഇനി നമ്മൾ പറഞ്ഞു അത് മാക്സിമം ഫോഴ്സ് അതിൽ എക്സേർട്ട് ചെയ്യണമെങ്കിൽ എന്തായിരുന്നു കണ്ടീഷൻ? മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വരുന്ന ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എൻറ്റർ ചെയ്യുന്നതെങ്കിൽ ആ ചാർജ്ഡ് പാർട്ടിക്കിളിൽ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. എഫ് ഈസ് ഈക്വൽ ടു ക്യു വി ബി സൈൻ തീറ്റ. അവിടെ 90 ഡിഗ്രി പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പം 90 ഡിഗ്രി ആണ് വരുന്നത്. സൈൻ 90 എന്ന് പറയുന്നത് 1 ആണ്. ഫോഴ്സ് വിൽ ബി മാക്സിമം. എഫ് ഈസ് ഈക്വൽ ടു ക്യു വി ബി എന്ന് വരും. അങ്ങനെ മാക്സിമം ഫോഴ്സിലാണ് ചാർജ്ഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻറ്റർ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ടാണ് എൻറ്റർ ചെയ്യുന്നതെങ്കിൽ, ആ ചാർജ്ഡ് പാർട്ടിക്കിൾ ആ മാഗ്നറ്റിക് ഫീൽഡിൽ റൊട്ടേറ്റ് ചെയ്യുമെന്നും നമ്മൾ കണ്ടു. അപ്പോൾ നമ്മുടെ ഫൈനൽ കൺക്ലൂഷൻസ് ഒക്കെ അതാണ്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സെയിം ഡയറക്ഷനിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ എൻറ്റർ ചെയ്യുവാണെങ്കിൽ ഫോഴ്സ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് എൻറ്റർ ചെയ്യുവാണെങ്കിൽ മാക്സിമം ഫോഴ്സ് ആയിരിക്കും. ആ സമയത്ത് ചാർജ്ഡ് പാർട്ടിക്കിൾ റൊട്ടേറ്റ് ചെയ്യും. ഇനി മറ്റേതെങ്കിലും ഒരു ആംഗിളിലാണ് എൻറ്റർ ചെയ്യുന്നതെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഒരു ഫോഴ്സ് ആയിരിക്കും മാഗ്നിറ്റ്യൂഡിൽ അതിന് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു ഹെലിക്കൽ പാത്തിലായിരിക്കും എന്നുള്ള കാര്യവും നമ്മൾ കണ്ടു. അതിൻ്റെ കുറച്ച് ഫോർമുലേഷൻസ് ഒക്കെ നമ്മൾ നടത്തി അവിടെ നിൽക്കുകയായിരുന്നു. ഇനി ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുമ്പം, ഇന്നത്തെ ടോപ്പിക്ക് മോഷൻ ഇന്നെ കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക, ടോപ്പിക് ഇതാണ്, മോഷൻ ഇന്നെ കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഞാൻ ഒരല്പസമയത്തേക്ക് നമ്മുടെ കഴിഞ്ഞ ലെക്ചറുകൾ പറഞ്ഞപ്പം ഞാൻ തൽക്കാലം ഇലക്ട്രിക് ഫീൽഡിനെ അവിടെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയായിരുന്നു. കാരണം നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് ഓൾറെഡി ഇഷ്ടം പോലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചിട്ടായിരുന്നു നമ്മുടെ ഡിസ്കഷൻ വന്നുകൊണ്ടിരുന്നത്. ഈ കേസിൽ ഞാൻ തൽക്കാലം എടുക്കുന്നത് മോഷനിനെ കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്നുള്ളൊരു കൺസിഡറേഷനിലാണ് നമ്മൾ മുമ്പോട്ട് പോവുക. അപ്പോൾ നമുക്ക് ആ ഫിഗറിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക, ആ ഗ്രാഫിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക എന്താണ് പറയുന്നതെന്നുള്ളത്. അവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ഇവിടെ വി ഐ ക്യാപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് ഐ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷനിൽ അത് മൂവ് ചെയ്യുക. അപ്പോൾ ഓർക്കുക, ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. ഫിഗറിൽ കാണുന്നത് പോലെ നമ്മുടെ കോർഡിനേറ്റിൻ്റെ എക്സ് ആക്സിസിൽ കൂടി ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നു. ഇനി ഫിഗറിൽ കാണുന്നത് പോലെ വൈ ആക്സിസിൽ, വൈ ഡിറക്ഷനിൽ ഞാനിവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വൈ ഡിറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സെഡ് ഡിറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡും കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ ബി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ നോക്കിയാൽ എക്സ് ഡിറക്ഷനിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കൾ മൂവ് ചെയ്യുന്നുണ്ട്, വൈ ഡിറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തിട്ടുണ്ട്, സെഡ് ഡിറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എങ്ങനെയാണ് മ്യൂച്വലി പെർപെൻഡിക്കുലറാണ്. ഒന്ന് വൈ ഡിറക്ഷനിൽ കൊടുക്കുമ്പം മറ്റേ സെഡ് ഡിറക്ഷനിലാണ് കൊടുക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം ഒന്ന് വൈ ഡിറക്ഷനിൽ കൊടുക്കുമ്പം അടുത്തത് സെഡ് ഡിറക്ഷനിലാണ് കൊടുത്തിരിക്കുന്നത്. സോ അവർ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ ഇത് രണ്ടിനോടും 90 ഡിഗ്രി ആയിട്ടാണ് എക്സ് ഡിറക്ഷനിൽ നമ്മൾ പറഞ്ഞ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടികൾ മൂവ് ചെയ്യുന്നു. അപ്പം മൊത്തത്തിൽ പറയുന്ന മൂന്ന് പേരും മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം.
നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ആ പോകുന്ന ചാർജ്ഡ് പാർട്ടിക്കിൾ, ഇവിടെ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്, ആ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളിലുള്ള ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെ കാരണം ഫോഴ്സ് ഉണ്ടാവാം? ഇലക്ട്രിക് ഫീൽഡ് കാരണം ഫോഴ്സ് ഉണ്ടാവാം, മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഫോഴ്സ് ഉണ്ടാവാം. അതുകൊണ്ട് ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒബ്വിയസ്ലി അറിയാം, ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് പ്ലസ് ഫോഴ്സ് ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ്. ഇനി ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സ് എത്രയാണ് നമുക്ക് മുമ്പ് തന്നെ അറിയാം, അത് ക്യൂ ഇ ആണ്. കൂളംബ് ഫോഴ്സ് ഇക്വേഷൻ അനുസരിച്ച് എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇ ആണ് ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സ്. മാഗ്നറ്റിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സ് നമ്മുടെ പുതിയ ലോറൻസ് ഫോഴ്സ് ഇക്വേഷൻ അനുസരിച്ച് ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ആണ്. നമുക്ക് രണ്ടിലും സംശയമൊന്നുമില്ല. ഇനി നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഏത് ഡയറക്ഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് വൈ ഡയറക്ഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. നമ്മൾ ഐ ജെ കെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം ജെ ക്യാപ്പ്, അതിൻ്റെ യൂണിറ്റ് വെക്ടർ നമ്മൾ ഡിനോട്ട് ചെയ്യുക ജെ ക്യാപ്പ് വെച്ചിട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇ ജെ ക്യാപ്പ് എന്ന് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കൊടുത്തിരിക്കുന്നത് വൈ ഡിറക്ഷനിൽ ആയിരിക്കും. അങ്ങനെയാണ് നമുക്കിവിടെ നോക്കിയേ, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇ ജെ ക്യാപ്പ് അവിടെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, വൈ ഡിറക്ഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരും നോക്കിയാൽ, ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് മാത്രം, ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ക്യൂ ഇ ജെ ക്യാപ്പ് എന്ന് വരും. ശരിയാണല്ലോ. ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ നമുക്കറിയാം ക്യൂ ഇ ആണ്. അവിടെ ഇലക്ട്രിക് ഫീൽഡ് വൈ ഡിറക്ഷനിൽ കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ഡിറക്ഷൻ കൊടുക്കുകയാണ്, ക്യൂ ഇ ജെ ക്യാപ്പ് എന്ന് വരും. അവിടെ നമുക്ക് നോക്കി അറിയാം ക്യൂ എന്ന് പറയുന്നത് ചാർജാണ്, അതൊരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. പിന്നെ ഇവിടെ വരുന്ന ഒരേ ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആര് മാത്രമേ ഉള്ളൂ, ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ ഉള്ളൂ. ഇക്വേഷൻ റൈറ്റ് സൈഡിൽ വരുന്ന ഒരേ ഒരു വെക്ടർ ക്വാണ്ടിറ്റി ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഡിറക്ഷനാണ് വൈയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്, ജെ ക്യാപ്പ് എന്ന് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഉറപ്പായിട്ടും അറിയാം റൈറ്റ് സൈഡിൽ ആകെ രണ്ട് ക്വാണ്ടിറ്റിയേ ഉള്ളൂ, അതിലൊന്ന് സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്, അതിന് ഡിറക്ഷൻ ഡിപ്പെൻഡൻസി ഇല്ല. പിന്നെ ആർക്ക് മാത്രമേ ഡിറക്ഷൻ ഡിപ്പെൻഡൻസി ഉള്ളൂ, ഇലക്ട്രിക് ഫീൽഡിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡിറക്ഷനിൽ തന്നെ ലെഫ്റ്റ് സൈഡും വരത്തുള്ളൂ. ലെഫ്റ്റ് സൈഡ് ആരാണ് നിൽക്കുന്നത്? ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സിൻ്റെ ഡിറക്ഷനും ഏത് തന്നെയായിരിക്കും? ജെ ക്യാപ്പ്, വൈ ഡിറക്ഷനിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യാം, ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിറക്ഷൻ എങ്ങനെയായിരിക്കും? വൈയിലേക്ക് തന്നെയായിരിക്കും, ജെ ക്യാപ് ഡിറക്ഷനിൽ തന്നെയായിരിക്കും. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിറക്ഷൻ ഏതാണോ അതേ ഡിറക്ഷനിൽ തന്നെയായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സിൻ്റെ ഡിറക്ഷനും. ശ്രദ്ധിക്കുക, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിറക്ഷൻ ഏതാണോ അതേ ഡിറക്ഷൻ തന്നെയായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സിൻ്റെ ഡിറക്ഷനും. കാരണം ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇ എന്നാണ്. ക്യൂവിന് ഡിറക്ഷനകത്ത് ഡിപ്പെൻഡൻസി ഒന്നുമില്ല, പിന്നെ ആർക്ക് മാത്രമേ ഡിപ്പെൻഡൻസി ഉള്ളൂ? ഇലക്ട്രിക് ഫീൽഡിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ സെയിം ഡിറക്ഷനിലായിരിക്കും ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിറക്ഷനും. അതാണ് ഞാനിവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡും ഇവിടെ നിങ്ങോട്ടൊരു ആരോ മാർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അത് വൈയിലൂടെ തന്നെ ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് കൊടുത്ത അതേ ഡിറക്ഷനിൽ തന്നെയായിരിക്കും ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിറക്ഷനും നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഫോഴ്സ് ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ് നോക്കാം. താഴേക്ക് വന്നാൽ താഴെ എഴുതിയിട്ടുണ്ട് ഫോഴ്സ് ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ്, അതാണ് എഫ് എം എന്ന് കൊടുത്തിരിക്കുന്നത്. ഫോഴ്സ് ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ നമുക്കറിയാം ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ആണ്. ഇനി വി എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്, അതിന് നമ്മൾ ഡിറക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കൾ എങ്ങോട്ട് മൂവ് ചെയ്യുന്ന പറഞ്ഞേ, എക്സ് ഡിറക്ഷനിൽ മൂവ് ചെയ്യുന്ന പറഞ്ഞേ. സോ വി ഐ ക്രോസ് ബി, ബി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് എവിടെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്? സെഡ് ഡിറക്ഷനിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അവിടെ കെ ക്യാപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് ഞാനിവിടെ കെ എന്നും കൊടുക്കും. അതുകൊണ്ട് ഇക്വേഷൻ ഫോഴ്സ് ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ക്യൂ ഇൻറ്റു വി ക്രോസ് ബി, വി അലോങ് എക്സ് ഡിറക്ഷൻ ക്രോസ് ബി അലോങ് സെഡ് ഡിറക്ഷൻ. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇക്വേഷൻ റൈറ്റ് സൈഡിൽ മൂന്ന് ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഒന്നാമത്തെ ക്യൂ ഇറ്റ്സെൽഫ് അതൊരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്, ഡിറക്ഷൻ അത് ഡിപ്പെൻഡൻസി ഇല്ല, മാറ്റിക്കളയാം. ബാക്കിയുള്ള രണ്ട് പേരുണ്ട്, ആരൊക്കെയാണ്? വെലോസിറ്റി ഉണ്ട്, അവന് ഡിറക്ഷൻ ഡിപ്പെൻഡൻസി ഉണ്ട്, അത് എക്സ് ഡിറക്ഷനിലാണ്. ബി മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അവൻ എതിലെയാണ് കൊടുത്തിരിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ സെഡ് ഡിറക്ഷനിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് രണ്ട് പേർക്ക് ഡിറക്ഷൻ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് അവരെ കമ്പൈൻ ചെയ്തെങ്കിൽ അവരുടെ ഫൈനൽ ഡിറക്ഷൻ പറയത്തുള്ളൂ. അപ്പോൾ നമുക്കിവിടെ നോക്കി അറിയാം വി ഐ ക്രോസ് ബി കെ എന്ന, അതായത് ഐ ക്രോസ് കെ, ഐ ക്രോസ് കെ, ഐ എന്ന് പറഞ്ഞാൽ എക്സ് ഡിറക്ഷൻ, ക്രോസ് കെ സെഡ് ഡിറക്ഷൻ. ഐ ക്രോസ് കെ നമ്മളത് മുമ്പ് മാത്തമാറ്റിക്സിൽ നിങ്ങൾ വെക്ടർ നൊട്ടേഷൻസ് ഒക്കെ ചെയ്തപ്പം അത് പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം റൊട്ടേഷൻ മോഷൻ എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ ഈ റൊട്ടേഷനുമായിട്ട് ബേസ് ചെയ്ത് ക്രോസ് പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഐ ക്രോസ് കെ എന്ന് പറയുന്നത് മൈനസ് ജെ ആയിരിക്കും. നിങ്ങൾ ഓർത്തിരിക്കാനായിട്ട് എക്സ് വൈ സെഡ് ഐ ജെ കെ മൂന്നെണ്ണം ഐ ജെ കെ അതിങ്ങനെ സൈക്ലിക്ക് ആയിട്ട് ഓർത്തിരുന്നാൽ മതി. അപ്പം ഐ ജെ കെ എന്നാണ്. അപ്പോൾ ഐ ക്രോസ് ജെ കെ വരും, ജെ ക്രോസ് കെ തിരിച്ചായി വരും. ക്ലിയർ ആണല്ലോ. ഇനി ഐ ക്രോസ് ജെ കെ വരും, ജെ ക്രോസ് കെ ഐ വരും. ശരിയാണല്ലോ. കെ
ക്രോസ് ഐ ജെ വരും. ഇങ്ങനെയാണ്. ഇനി അവരുടെ ഓർഡർ തിരിഞ്ഞു കഴിഞ്ഞാൽ അത് മൈനസ് ആവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം കെ ക്രോസ് ഐ ആണ് ഞാൻ ജെ വരും എന്ന് പറഞ്ഞാൽ ഇവിടെ തിരിഞ്ഞാണ് ഐ ക്രോസ് കെ എന്നാണ്. അപ്പോൾ വരുന്നത് ഏതായിരിക്കണം? മൈനസ് ജെ ആയിരിക്കണം. ക്ലിയർ ആണല്ലോ. അതുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഐ ക്രോസ് കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഐ മീൻ ഫൈനൽ വെക്റ്റർ എന്ന് പറയുന്നത് മൈനസ് ജെ ആയിരിക്കും. അപ്പോൾ നോക്കിയേ, ഇവിടെ വി ക്രോസ് ബി വരുമ്പം, വി ഐ ക്രോസ് ബി കെ എന്ന് വരുമ്പം നമുക്ക് കിട്ടുന്ന ഡയറക്ഷൻ മൈനസ് ജെ എന്നായിരിക്കും. ഐ യു അല്ല, കെ യു അല്ല, കിട്ടിയത് ജെ ആണ്. അത് എങ്ങനെയാണ്? മൈനസ് ജെ ആണ് കിട്ടിയത്. മൈനസ് ജെ എന്ന് പറയുമ്പോൾ എന്താണ്? ജെ ഈസ് ദ വെക്റ്റർ, ദ യൂണിറ്റ് വെക്റ്റർ അലോങ് വൈ ആണ്. മൈനസ് ജെ എന്ന് പറഞ്ഞാലോ നേരെ ഓപ്പോസിറ്റ് വരും. അതുകൊണ്ട് നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാം മാഗ്നറ്റിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് വൈ ഡിറക്ഷന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതാണ് ഈ താഴേക്ക് വരച്ചു വെച്ചിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ ഏത് കിട്ടിയായിരുന്നു? ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സ് എങ്ങോട്ട് കിട്ടി? ഇലക്ട്രിക് ഫീൽഡിൻ്റെ സെയിം ഡയറക്ഷൻ തന്നെ കിട്ടി. ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സ്, ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഈ ജെയിലാണ്, വൈ ഡയറക്ഷനിലാണ്. അതിൻ്റെ ഫോഴ്സ് വൈ ഡയറക്ഷൻ തന്നെ കിട്ടി. അത് നമ്മളിവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് അപ്വേർഡ് ആയിരിക്കും, വൈ ഡയറക്ഷനിലായിരിക്കും. ഇപ്പം നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് കിട്ടിയത്? മൈനസ് ജെ എന്നാണ് കിട്ടിയത്, മൈനസ് വൈ എന്നാണ് കിട്ടിയത്. അതുകൊണ്ട് അത് നേരെ എക്സിലും വൈയിലും സെഡിലും അല്ല ഞാൻ വരച്ചത്, മൈനസ് വൈയിൽ, വൈയുടെ നേരെ ഓപ്പോസിറ്റ് മൈനസ് വൈയിൽ കൊടുത്തിട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഫോഴ്സ് ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് കാണിക്കാനാണ് ബി എന്നുള്ള സിമ്പിൾ കൊടുത്തത്. എം എന്ന് കൊടുത്താലും കുഴപ്പമില്ല, നമ്മളൊരു നൊട്ടേഷൻ എം എന്നാണ് കൊടുത്തിരിക്കുന്നത്. വാട്ട് എവർ, ഫോഴ്സ് ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ്. ക്ലിയർ ആണല്ലോ. ഇനി ഇതുവരെ പഠിച്ചതിനകത്ത് നിന്നുള്ള നമ്മുടെ കൺക്ലൂഷൻസ് ആണ് ഞാൻ പറയുന്നത്. ഇതുവരെ പഠിച്ചതിനകത്ത് നമ്മൾ ഇനീഷ്യലി എന്താ പറഞ്ഞത്? ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണ്, അതിന് വൈ ഡയറക്ഷനിൽ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു, അതിൻ്റെ സെഡ് ഡയറക്ഷനിൽ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു. അപ്പോൾ ഓർക്കുക, എക്സ് ഡയറക്ഷനിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നുണ്ട്, വൈ ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു, സെഡ് ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡും കൊടുത്തു. അങ്ങനെയാണ് നമുക്കിപ്പം മനസ്സിലായ ഒരു കാര്യം, ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സ് ആക്ട് ചെയ്യുന്ന എങ്ങോട്ടായിരിക്കും? വൈ ഡയറക്ഷൻ തന്നെയായിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സ് ആക്ട് ചെയ്യുന്ന എങ്ങനെയായിരിക്കും? മൈനസ് വൈ ഡയറക്ഷനിലായിരിക്കും. ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ കിട്ടിയിരിക്കുന്നത്. ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്താൽ, ഒരു എക്സ് ഡയറക്ഷനിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ വൈ ഡയറക്ഷനിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു, സെഡ് ഡയറക്ഷനിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് വൈ ഡയറക്ഷനിലും, മാഗ്നറ്റിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് മൈനസ് വൈ ഡയറക്ഷനിലായിരിക്കും. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സ് ഇങ്ങോട്ടാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സ് നേരെ ഓപ്പോസിറ്റ് താഴേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നോക്കി, ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സ് നേരെ വൈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുമ്പം മാഗ്നറ്റിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സ് നേരെ ഓപ്പോസിറ്റ് വൈ ഡയറക്ഷൻ, മൈനസ് വൈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യും. ഓക്കെ, ഇനി നമ്മുടെ ഡിസ്കഷൻ്റെ രണ്ടാമത്തെ പാർട്ടിലോട്ട് നമ്മൾ കടക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സും, ദൈമേളിലോട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സും, താഴേക്കുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സും ഈക്വലായാൽ എന്ത് സംഭവിക്കും? ഞാൻ ഇതുവരെ ഈക്വൽ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യും? വൈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യും? മൈനസ് വൈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യും. ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ, ഇത് രണ്ടും ഈക്വൽ ആയാലോ? ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സും മാഗ്നറ്റിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സും ഈക്വൽ ആയാൽ എന്ത് സംഭവിക്കും? ഈക്വൽ ആയാൽ രണ്ടുപേരും തമ്മിൽ ക്യാൻസൽ ആയി പോകും. കാരണം എന്താണ്? ഒരാൾ വൈ ഡയറക്ഷനിൽ പോകുമ്പം അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് രണ്ടാമത്തെ ആളുടെ ഫോഴ്സ് വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സും മാഗ്നറ്റിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സും മാഗ്നിറ്റ്യൂഡിൽ ഈക്വലും കൂടി ആയാൽ, അവർ ഡിറക്ഷൻ ഇറ്റ്സെൽഫ് അത് ഓപ്പോസിറ്റാണ്, മാഗ്നിറ്റ്യൂഡ് ഈക്വലും കൂടി ആയാൽ അവർ തമ്മിൽ ക്യാൻസൽ ആയിപ്പോകും. ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ അവിടുത്തെ നെറ്റ് ഫോഴ്സ് എത്രയായിരിക്കും? സീറോ ആയിരിക്കും. നെറ്റ് ഫോഴ്സ് സീറോ എന്ന് പറഞ്ഞാൽ മീനിങ് എന്നാ? അവിടെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്ത് പോലുമില്ല. കാരണം ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സും മാഗ്നറ്റിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സും ക്യാൻസൽ ആയിപ്പോയി. ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സും മാഗ്നറ്റിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സും ക്യാൻസൽ ആയിപ്പോയി. സോ നമുക്ക് അവിടെ നെറ്റ് ഫോഴ്സിൻ്റെ എഫക്റ്റ് ഉണ്ടാവില്ല. ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ അവിടെ ഉള്ളതായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. എന്നാൽ ആ ഒരു കണ്ടീഷൻ നമുക്ക് നോക്കാം. കൺസിഡർ ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സും മാഗ്നറ്റിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സും ഈക്വൽ ആയാൽ, നോക്കി അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സാണ് ക്യൂ ഇ, നമുക്കറിയാം. മാഗ്നറ്റിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സാണ് ക്യൂ വി ബി, അല്ലെങ്കിൽ നമുക്കറിയാം ക്യൂ ഇൻറ്റു വി ക്രോസ് ബി എന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ചാർജ് പോകുന്നത് മാഗ്നറ്റിക് ഫീൽഡ് നമ്മളിങ്ങനെ പെർപെൻഡിക്കുലറായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പെർപെൻഡിക്കുലറായിട്ട് കൊടുക്കുമ്പം ക്യൂ വി ബി സൈൻ തീറ്റ സൈൻ 91 വരും. സോ മാക്സിമം ഫോഴ്സ് ആയിരിക്കും കിട്ടുന്നത്, ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ വി ബി എന്ന് കിട്ടും. ഓക്കെ, സോ ഫോഴ്സ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ക്യൂ ഇ, ഫോഴ്സ് ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ക്യൂ വി ബി. ഓക്കെ ആണല്ലോ. ഞാൻ നോക്കിയേ, ലെഫ്റ്റ് സൈഡിലെ ക്യൂവും റൈറ്റ് സൈഡിലെ ക്യൂവും തമ്മിൽ ക്യാൻസൽ ആവും. അപ്പോൾ നമുക്ക് എന്നാന്ന് കിട്ടും? ഇ ഈസ് ഈക്വൽ ടു വി ബി എന്ന് കിട്ടും. ഓർ വി ഈസ് ഈക്വൽ ടു, ഈ ബിയെ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ
ഇ ബൈ ബി എന്ന് കിട്ടും. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇ ബൈ ബി. ഈ വെലോസിറ്റിയാണ് നമ്മൾ വെലോസിറ്റി സെലക്ടർ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ എവിടെയെങ്കിലും വെലോസിറ്റി സെലക്ടർ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം ഓർത്തോണം, ഓക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കേസാണ് ഏതാണ്, ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ട്, വൈ ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡും സെഡ് ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡും കൊടുത്തു കഴിയുമ്പം ആ എക്സ് ഡയറക്ഷനിലൂടെ പോകുന്ന ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഡിവൈഡഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ്. ദ റേഷ്യോ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ടു മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വി ഈസ് ഈക്വൽ ടു ഇ ബൈ ബി എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആ ഒരു ഡിസ്കഷൻ്റെ രണ്ടാമത്തെ പാർട്ട്. ഇനി വളരെ കോർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇതിനകത്ത്, എന്തുകൊണ്ടാണ് ഈ വെലോസിറ്റിയെ വെലോസിറ്റി സെലക്ടർ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ആൻസറും കൂടെ കിട്ടിയാൽ നമ്മുടെ ഈ ഒരു ഡിസ്കഷൻ നിങ്ങൾക്ക് വളരെ ഫ്രൂട്ട്ഫുൾ ആയിരിക്കും, നിങ്ങൾക്ക് കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും. എന്തുകൊണ്ടാണ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇ ബൈ ബി എന്ന് പറയുന്ന ഇക്വേഷനെ വെലോസിറ്റി സെലക്ടർ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്? ഓക്കെ, നമുക്കതിലേക്ക് വരാം. അവസാനം കിട്ടിയിരിക്കുന്ന നോക്കിയേ, വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇ ബൈ ബി എന്ന് കിട്ടി. ദാറ്റ് മീൻസ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഡിവൈഡഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ്. ഏത് ഇലക്ട്രിക് ഫീൽഡ് ഡിവൈഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് ആണ്? നമ്മൾ മുമ്പ് അപ്ലൈ ചെയ്ത വൈ ഡയറക്ഷനിൽ അപ്ലൈ ചെയ്ത ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി ഡിവൈഡഡ് ബൈ സെഡ് ഡിറക്ഷനിൽ അപ്ലൈ ചെയ്ത മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി. ഇ ബൈ ബി എന്ന് കിട്ടുന്നത് വെലോസിറ്റി എന്നാണ് കിട്ടുന്നത്. എപ്പോഴാണ് ഇക്വേഷൻ കിട്ടിയതെന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി കൃത്യമായിട്ട് നിങ്ങളുടെ കോൺസെൻട്രേഷൻ എന്നിലേക്ക് വരണം, എന്നാലോചിച്ച് നോക്കിയേ. എപ്പോഴാണ് വി ഇസ് ഈക്വൽ ടു ഇ ബൈ ബി എന്നുള്ള ഇക്വേഷൻ കിട്ടിയത്? എപ്പോഴാണ് കിട്ടിയത്? ദേ വി ഇസ് ഈക്വൽ ടു ഇ ബൈ ബി എന്നുള്ള ഇക്വേഷൻ കിട്ടണം തൊട്ട് മുമ്പിലത്തെ നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. ക്യു ഇ ഇസ് ഈക്വൽ ടു ക്യു വി ബി ഇക്വേറ്റ് ചെയ്യണം, അപ്പോഴാണ് നമുക്കിത് കിട്ടിയത്. ക്ലിയർ ആണല്ലോ. എന്താണ് ക്യു ഇ ഇസ് ഈക്വൽ ടു ക്യു വി ബി? ക്യു ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഫോഴ്സ്, ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സ്. ക്യു വി ബി എന്ന് പറഞ്ഞാൽ എന്നാ? മാഗ്നറ്റിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സ്. അപ്പോൾ എപ്പോഴാണ് വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഇ ബൈ ബി എന്ന് കിട്ടിയത്? ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സും മാഗ്നറ്റിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സും ഈക്വൽ ആണെന്ന് നമ്മൾ എടുത്തപ്പം. അത് ഈക്വൽ ആണെന്ന് നിർബന്ധമില്ല, നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സും മാഗ്നറ്റിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സും ഈക്വൽ ആണെന്ന് എടുത്തപ്പം നമുക്ക് ക്യു ഇ ഈസ് ഈക്വൽ ടു ക്യു വി ബി എന്ന് എഴുതാം. ക്യു ക്യു ക്യാൻസൽ ആയിട്ട് വി ഈസ് ഈക്വൽ ടു ഇ ബൈ ബി എന്ന് കിട്ടും. കാര്യം ക്ലിയർ ആണല്ലോ. അപ്പോൾ എപ്പോഴാണ് നമുക്ക് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇ ബൈ ബി എന്ന് കിട്ടിയത്? ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സും മാഗ്നറ്റിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സും ഈക്വൽ ആണെന്ന് എടുത്തപ്പോൾ. ശരിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സും മാഗ്നറ്റിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സും ഈക്വൽ ആയാൽ എന്ത് സംഭവിക്കും? അത് നമ്മൾ മുമ്പ് പറഞ്ഞു, ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സ് വൈ ഡയറക്ഷനിൽ അപ്വേർഡ് ആണ്, മാഗ്നറ്റിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സ് മൈനസ് വൈ ഡയറക്ഷനിൽ ഡൗൺവേർഡ് ആണ്. ഇവർ രണ്ടുപേരും ഈക്വൽ ആയാൽ ആ രണ്ട് ഫോഴ്സും തമ്മിൽ ക്യാൻസൽ ആവും. ക്യാൻസൽ ആയാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ചാർജ്ഡ് പാർട്ടിക്കിളിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാതെ, കാരണം അവിടുത്തെ ഫോഴ്സ് ഒന്നുമില്ല. ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സും മാഗ്നറ്റിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സും പരസ്പരം ക്യാൻസൽ ആയിപ്പോയി. പിന്നെ അവിടെ മറ്റെന്തെങ്കിലും ഫോഴ്സ് ഉണ്ടോ? മറ്റൊരു ഫോഴ്സും ഇല്ല. അതുകൊണ്ട് ഈ പോകുന്ന ചാർജ്ഡ് പാർട്ടിക്കിളിന് എന്തെങ്കിലും അഫക്റ്റ് ചെയ്യുമോ? ഒന്നും അഫക്റ്റ് ചെയ്യത്തില്ല. അത് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യേണ്ടതാണെങ്കിൽ എക്സ് ഡയറക്ഷൻ തന്നെ മൂവ് ചെയ്ത് പോകും. എപ്പോഴാണ്? ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സും മാഗ്നറ്റിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സും ഈക്വൽ ആകുമ്പോൾ. അപ്പോൾ അങ്ങനെ ഈക്വൽ ആകുമ്പോഴാണ് നമുക്ക് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇ ബൈ ബി എന്നുള്ള ഒരു ഇക്വേഷൻ കിട്ടിയത്. ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യത്തിനെ നമുക്ക് നേരെ തിരിച്ച് പറഞ്ഞാൽ എനിക്കിങ്ങനെ പറയാം, ഈ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ എക്സ് ഡയറക്ഷന് മൂവ് ചെയ്യുമ്പം അവൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഈ വൈ ഡയറക്ഷനിൽ അപ്ലൈ ചെയ്ത ഇലക്ട്രിക് ഫീൽഡും സെഡ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്ത മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും റേഷ്യോ ആണെങ്കിൽ, അതായത് ഇതിൻ്റെ എക്സ് ഡയറക്ഷന് മൂവ് ചെയ്യുന്ന വെലോസിറ്റി, ഈ എക്സ് ഡയറക്ഷൻ മൂവ് ചെയ്യുന്ന ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ഇ ബൈ ബി ആണെങ്കിൽ നമുക്ക് നിസ്സംശയം പറയാം ഈ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? വെലോസിറ്റി ഈക്വൽ ടു ഇ ബൈ ബി എന്ന് കിട്ടണമെങ്കിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കാരണമുള്ള ഫോഴ്സ് ഈക്വൽ ആണോ? ശരിയാണല്ലോ. അങ്ങനെ ഈക്വൽ ആയി കഴിഞ്ഞാൽ അവരുടെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കാരണം നമ്മളുടെ ഫോഴ്സുകൾ ക്യാൻസലായി, ഈ ചാർജ്ഡ് പാർട്ടിക്കിളിൽ മറ്റൊരു ഫോഴ്സും ഉണ്ടായിരിക്കത്തില്ല. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഓർക്കുക, ഒരു എക്സ് ഡയറക്ഷനിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പം വൈ ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡും സെഡ് ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡും നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പോകുന്ന ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത ഇ ബൈ ബിക്ക് ഈക്വൽ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ഫോഴ്സുകൾ അവിടെ ക്യാൻസൽ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഫോഴ്സുകൾ ക്യാൻസൽ ആകുന്ന വെലോസിറ്റിയാണ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇ ബൈ ബി. അതുകൊണ്ടാണ് ഈ വെലോസിറ്റിയെ നമ്മൾ സെലക്ടർ വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. വെലോസിറ്റി സെലക്ടർ ഇക്വേഷൻ. ഒരു പർട്ടിക്കുലർ വെലോസിറ്റി സെലക്ട് ചെയ്യുക, പോകുന്ന ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ഇ ബൈ ബി റേഷ്യോയിലാണെങ്കിൽ, ഓക്കെ നമ്മൾ അപ്ലൈ ചെയ്ത ഇലക്ട്രിക് ഫീൽഡ് ഡിവൈഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ റേഷ്യോയിലാണെങ്കിൽ ഈ മൂവ് ചെയ്യുന്ന ചാർജിൻ്റെ വെലോസിറ്റി ഇ ബൈ ബി റേഷ്യോയിലാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി പറയാം, ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സും മാഗ്നറ്റിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സും ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. കാരണം വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇ ബൈ ബി എന്ന് കിട്ടണമെങ്കിൽ
ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സും മാഗ്നറ്റിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സും ക്യാൻസൽ ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ഇനിയാണ് നമുക്കൊന്നുകൂടി ഈ കാര്യങ്ങളൊന്ന് കൺക്ലൂഡ് ചെയ്താൽ, നമ്മൾ ആദ്യമേ എന്താണ് കൺസിഡർ ചെയ്തത്? ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കൽ എക്സ് ഡയറക്ഷൻ മൂവ് ചെയ്യുന്നു, വൈ ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തിട്ടുണ്ട്, സെഡ് ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സ് വൈ ഡയറക്ഷനിലും മാഗ്നറ്റിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സ് മൈനസ് വൈ ഡയറക്ഷനിലുമാണ് നമുക്ക് കിട്ടിയത് ഡയറക്ഷൻ അനുസരിച്ച്. ഇനി ഒരു ചാർജ്ഡ് പാർട്ടിക്കൽ ഇതിലെ മൂവ് ചെയ്യുമ്പം ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സ് ആണ് മേജർ ആയിട്ട് നിൽക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ ചാർജ്ഡ് പാർട്ടിക്കൽ മേളിലോട്ട് പോകും, വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. കാരണം ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സ് ആണ് മാഗ്നറ്റിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സിനേക്കാൾ കൂടുതലെങ്കിൽ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് മേളിലേക്കായിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണ്? വൈ ഡയറക്ഷനിലാണ്. സോ ചാർജ്ഡ് പാർട്ടിക്കൽ മേളിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. രണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സ് ആണ് കൂടുതലായിട്ട് നിൽക്കുന്നതെങ്കിൽ ഈ എക്സ് ഡയറക്ഷനിൽ പോകുന്ന ചാർജ്ഡ് പാർട്ടിക്കൽ താഴേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. ക്ലിയർ ആണല്ലോ. ഇനി രണ്ട് ഫോഴ്സും ഈക്വൽ ആണെങ്കിൽ, അതാണ് നമ്മുടെ പറഞ്ഞ കേസ്, ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സും മാഗ്നറ്റിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സും ഈക്വൽ ആണെങ്കിൽ ഇവനെ മേളിലോട്ടും താഴോട്ടും മൂവ് ചെയ്യേണ്ട, കാരണം രണ്ട് ഫോഴ്സും നമ്മൾ ക്യാൻസൽ ആയിപ്പോയി. ചാർജ്ഡ് പാർട്ടിക്കൽ എതിരെ തന്നെ മൂവ് ചെയ്യും, എക്സ് ഡയറക്ഷനിൽ കൂടെ തന്നെ മൂവ് ചെയ്യും. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സും മാഗ്നറ്റിക് ഫീൽഡ് കാരണമുള്ള ഫോഴ്സും ക്യാൻസൽ ആയിട്ടുണ്ട്. ആ സമയത്ത് ഇതിലെ മൂവ് ചെയ്യുന്ന ചാർജ്ഡ് പാർട്ടിക്കളുടെ വെലോസിറ്റി എത്രയായിരിക്കും? ഇ ബൈ ബി ആയിരിക്കും. ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? വെലോസിറ്റി സെലക്ടർ ഇക്വേഷൻ എന്ന് വിളിക്കാം. അതുകൊണ്ട് നമുക്ക് എക്സ് ഡയറക്ഷൻ മൂവ് ചെയ്യേണ്ട ചാർജ്ഡ് പാർട്ടിക്കൽ എക്സ് ഡയറക്ഷൻ കൂടെ തന്നെ മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് വേറെ ട്രിക്കും കൂടെ ചെയ്യേണ്ട, ചെയ്താൽ മതി, അതിൻ്റെ വെലോസിറ്റി ഇ ബൈ ബിയുടെ റേഷ്യോയിലാക്കിയാൽ മതി. അതിൻ്റെ വെലോസിറ്റി ഇ ബൈ ബിയുടെ റേഷ്യോയിലാക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർ തമ്മിലുള്ള ഫോഴ്സ് ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. ചാർജ്ഡ് പാർട്ടിക്കൾ എങ്ങോട്ട് മൂവ് ചെയ്യാതെ എക്സ് ഡയറക്ഷനിൽ തന്നെ മൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒത്തിരി ആപ്ലിക്കേഷനുകളിൽ, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വരുന്ന ഒത്തിരി ആപ്ലിക്കേഷനുകളിൽ ഇവരുടെ ഇലക്ട്രിക് ഫീൽഡിനെ മാഗ്നറ്റിക് ഫീൽഡിനെ ഫോഴ്സ് എങ്ങനെയാണ് ക്യാൻസൽ ചെയ്യിക്കേണ്ടതെന്നുള്ള ഇക്വേഷൻ നമുക്ക് ശരിക്കും ഈ വി ബൈ ബി, നമ്മുടെ പോകുന്ന ചാർജ്ഡ് പാർട്ടിക്കിൻ്റെ വെലോസിറ്റി ഇ ബൈ ബി റേഷ്യോയിൽ കൊടുക്കുകയാണെങ്കിൽ മറ്റൊന്നും നോക്കണ്ട, ഇവരുടെ ഫോഴ്സ് ക്യാൻസൽ ആയിട്ട് ഈ ചാർജ്ഡ് പാർട്ടിക്കൾ അൺഡീവിയേറ്റഡ് ആയിട്ട് നേരെ തന്നെ മൂവ് ചെയ്തോളും. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ അനുസരിച്ച് വെലോസിറ്റിയെ സെലക്ട് ചെയ്യാവുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഇക്വേഷനെ വെലോസിറ്റി സെലക്ടർ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ ഒരു ടോപ്പിക്ക് പറഞ്ഞുകൊണ്ട്, നിങ്ങൾക്ക് അത്യാവശ്യം കാര്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ടോപ്പിക്കാണിത്, ഈ ഒരു ടോപ്പിക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഈ പറഞ്ഞ തിയറികളുടെ എല്ലാം ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനായ സൈക്ലോട്രോൺ എന്നൊരു ആപ്ലിക്കേഷൻ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ ഒരു ടോപ്പിക്ക് ഇവിടെ നിർത്തുകയാണ്. താങ്ക് യു.